ആ പവർ പവർ ിങ് ക്ലാസ് അവസാനിച്ചാൽ ഇനി തുടങ്ങുന്നത് ജോബ് അനാലിസിസ് ആണ് അപ്പൊ അനാലിസിസ് എന്ന് പറയുന്നതിന്റെ ബേസിക് ജോബ് അനാലിസിസ് എന്ന് പറയുന്ന ഭാഗമാണ് നമുക്ക് എടുക്കാനുള്ളത് അപ്പൊ ജോബ് അനാലിസിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ജോബിന്റെ ടൈറ്റിൽ ജോബ് വർക്ക് ടു ബി പെർഫോം ടൂൾ ആൻഡ് എക്യൂപ്മെന്റ് മെറ്റീരിയൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സൗണ്ട് ഓഫ് ചെയ്ത് ക്ലാസ് ഗ്ലാസ് എടുക്കണേ സൗണ്ട് ഓഫ് ചെയ്ത് വെക്കണേ അപ്പൊ ജോബ് അനാലിസിസ് എന്താണ് ജോബ് അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഒരാളെ നിയമിക്കുന്നതിന് മുമ്പ് ഒരു ജോലിക്കാരനെ എടുക്കുന്നതിന് മുമ്പ് ഏത് ജോലിയാണ് ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് ആ കാര്യങ്ങൾ തീരുമാനിക്കാനാണെന്നതിന്റെ ഫസ്റ്റ് പാർട്ടാണ് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത് ജോബ് അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ പ്രോസസ് ടു ഡിറ്റർമിൻ ദ റിക്വയർമെന്റ് ഓഫ് പേഴ്സൺ ദ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് ദ റിക്വയർമെന്റ് ഓഫ് പേഴ്സൺസ് ഈസ് നോൺ ആസ് ജോബ് അനാലിസിസ് കണ്ടക്ട് ജോബ് അനാലിസിസ് ഫോളോയിങ് ഡാറ്റാസ് ആർ ഗാതേർഡ് ഒരാളെ വെക്കണമെങ്കിൽ സ്വാഭാവികമായ എന്താവശ്യമാണ് അവരെ കുറിച്ചുള്ള ഡാറ്റകൾ ഒന്ന് ജോബിന്റെ ടൈറ്റിൽ എന്താണ് അയാളുടെ ക്വാളിഫിക്കേഷൻ എന്താണ് ഏത് വർക്ക് ടു ബി പെർഫോമഡ് മെറ്റീരിയൽ ഏതാണ് യൂസ് ചെയ്യുന്നത് റെക്കോർഡ് എന്തൊക്കെയാണ് റെക്കോർഡ് എന്തൊക്കെയാണ് അയാൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അയാളുടെ ആയിട്ടുള്ള കഴിവ് എന്തൊക്കെയാണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് എക്സ്പെരിമെൻ്റ് എക്സ്പീരിയൻസ് വേണോ വിഷുവലായിട്ട് കണ്ണു കാണാൻ കഴിയുമോ റെസ്പോൺസിബിലിറ്റി എന്താണ് എത്ര പേഴ്സൺ ആവശ്യമാണ് ഇതാണ് ജോബ് അനാലിസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് ദ റിക്വയർമെന്റ് ഓഫ് പേഴ്സൺ ടു നോൺ അപ്പൊ എന്ത് എങ്ങനെ എങ്ങനെ നമുക്ക് ഒരു ജോബ് അനാലിസിൽ ഫോർ ജോബ് അനാലിസിസ് ക്യാൻ ബി കളക്ട് ദ ഫോളോയിങ് മെത്തേഡ്സ് ഏതൊക്കെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ പറഞ്ഞ കാര്യങ്ങൾ കളക്ട് ചെയ്യാം കളക്ട് ചെയ്യാൻ വേണ്ടി ഒന്നാമതായിട്ടാണ് ഒബ്സർവേഷൻ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ജോലിക്കാരെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് അനലൈസ്ഡ് വാച്ച് ദ എംപ്ലോയീസ് ഡയറക്റ്റ്ലി ഓർ റിവ്യൂ ഫിലിംസ് ഓഫ് വർക്കേഴ്സ് ഓൺ ദ ജോബ് രണ്ട് ഇൻഡിവിജ്വൽ ആയിട്ട് ഇന്റർവ്യൂ ഗ്രൂപ്പ് ഇന്റർവ്യൂ എ നമ്പർ ഓഫ് വർക്കിംഗ് എംപ്ലോയീസ് ആർ ഇന്റർവ്യൂഡ് എ ടൈം ഇന്റർവ്യൂയുടെ റിസൾട്ട് ഈസ് പ്രിപ്പേർഡ് ജോബ് അനാലിസിസ് അനാലിസിസ്റ്റേർഡ് ക്വസ്റ്റ്യൻ എസ് ഓർ നോ കൊസ്റ്റ്യൻ കൊടുക്കുക എന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുക അനലൈസ് ചെയ്യുക അവരുടെ വർക്കിംഗ് ടൈം എത്രയാണ് അതിൽ ചോദിക്കുന്ന കാര്യങ്ങൾ എത്രയേ ഉള്ളൂ അവരുടെ വർക്കിംഗ് ടൈം എത്രയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ് നിങ്ങൾ എത്ര കാലമായിട്ട് ജോലി ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഇപ്പം എന്താണ് ഇത്തരം കാര്യങ്ങൾ അതുപോലെ ടെക്നിക്കൽ കോൺഫറൻസ് എക്സാക്ട് ഇൻഫർമേഷൻ മേ ബി കളക്ടഡ് റിഗാർഡിങ് ദ വർക്ക് മെഷീന് എക്യൂപ്മെന്റ് സ്കില്ല് കോൺഫറൻസ് എക്സ്പേർട്ട് ഒരു കോൺഫറൻസ് ആയിട്ട് ഇന്ന് ക്ലാസ് എടുക്കും അയാൾ ഓരോരുത്തരുടെ ഏതൊക്കെ രീതിയിൽ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ അതായത് രജിസ്ട്രേഷൻ ഫോമിൽ അവരെ കൊണ്ട് എഴുതിച്ചിട്ടുണ്ടാകും ആ രജിസ്ട്രേഷൻ ഫോമും അല്ല ക്ലാസും ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിൽ നിന്നും ആ ആ ജോലിയെ കുറിച്ച് മനസ്സിലാക്കാം ഡയറി മെത്തേഡ് ഡയറി മെത്തേഡ് ഇൻ ദ കേസ് ഓഫ് എംപ്ലോയീസ് ആർ ഇൻഫോർം ടു റിഗാർഡ് ഹിസ് ആക്ടിവിറ്റി ഇൻ ഡീറ്റെയിൽ ത്രൂ ഒരു ഡയറിയിൽ എഴുതി വെക്കാം ആ അവർ തന്നെ എഴുതിയ ഡയറി നമ്മൾ വാങ്ങി വായിക്കുക വാക്കാം അതായത് ഒരു ഡയറി ഓഫീസിൽ വെച്ചിട്ടുണ്ടായിരിക്കും അതിൽ എഴുതി വെക്കുന്നത് ഓരോരുത്തരും ചെയ്യുന്ന ജോലി എന്താന്നുള്ളത് അതിൽ നിന്ന് അത് വായിച്ചു നോക്കിക്കൊണ്ട് ഡീറ്റെയിൽസ് എടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ജോബ് ജോബ് അനാലിസിസിന്റെ പാർട്ടായിട്ട് എങ്ങനെയൊക്കെയാണ് ഈ കണ്ടക്ടിങ് ജോബ് അനാലിസിസ് ഫോളോയിങ് ഡാറ്റാസ് ആർ ഗാദേർഡ് എന്ന് പറയുന്ന പരിപാടി ചെയ്യുന്നത് അതേപോലെ ജോബ് അനാലിസിന് തന്നെ രണ്ട് പാർട്ട് ഉണ്ട് ഒന്ന് ജോബിനെ സംബന്ധിക്കുന്നു മറ്റൊന്ന് വർക്കേഴ്സിനെ സംബന്ധിക്കുന്നു ജോബിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളെ നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ജോബിന്റെ ടൈറ്റിൽ ജോബിന്റെ സമ്മറി ജോബിന്റെ ലൊക്കേഷൻ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി നാച്ചു ഓഫ് സൂപ്പർവിഷൻ മെഷീൻ ആൻഡ് ടൂൾ ആൻഡ് മെറ്റീരിയൽ റിലേഷൻ ഓഫ് അതർ ജോബ് വർക്കിംഗ് കണ്ടീഷൻസ് ഹസാർഡ് ഇതൊക്കെ ജോബിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ഇതിന് നമ്മൾ പറയുക ജോബ് ഡിസ്ക്രിപ്ഷൻ എന്നാണ് ജോബ് സ്പെസിഫിക്കേഷൻ ഉണ്ട് അതേപോലെ തന്നെ അതായത് ജോലിക്കാരനെ സംബന്ധിച്ച് അയാൾക്ക് അത്ര എക്സ്പീരിയൻസ് ഉണ്ട് അയാൾക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ട് അയാൾക്ക് അത്രത്തോളം ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് അയാൾക്ക് എന്ത് സ്കില്ലുണ്ട് എന്തിലാണ് അയാൾ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത് പേഴ്സണലി എന്ത് റിക്വയർമെൻറ് വേണം ഫിസിക്കലായിട്ട് എത്ര ഹൈറ്റ് വേണം ബിസിക്കൽ റിക്വയർമെന്റ് എത്രയാണ് ഏജ് എന്താണ് റെസ്പോൺസിബിലിറ്റി ടുവേഡ്സ് ജോബ് ഈ രീതിയിലാണ് നമ്മൾ സാധാരണ ഗതിയിൽ പരീക്ഷയ്ക്ക് വരുന്ന ഒരു ഭാഗമാണ് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത് ഇപ്പൊ ജോബ് അനാലിസിന്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് നമുക്കൊരു ഒരു ഒരു ജോലിക്കാരനെ പുതുതായിട്ട് വെക്കാം അല്ലെ പിന്നെ ഉള്ള ആളുകളുടെ എണ്ണം കൂട്ടാം അപ്പോൾ ആ ഏത് ജോലിക്കാരനെ എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളതിന് തീരുമാനിക്കാൻ വേണ്ടി ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പാണ് അനലൈസ് എന്ന് പറയുന്നത് ജോബിനെയാണ് അനലൈസ് ചെയ്യുന്നത് ജോബിനെയാണ് അനലൈസ് ചെയ്യുന്നത് ജോലിക്കാരനെ അല്ല ഓക്കെ ദൻ അടുത്തത് ജോബ് ഇവാലുവേഷൻ എന്ന് പറയുന്ന കാര്യമാണ് ജോബ് ഇവാലുവേഷൻ ഒബ്ജക്റ്റീവ് ഓഫ് ജോബ് ഇവാലുവേഷൻ ഇപ്പൊ ആരിലേക്ക് പോയി തുടങ്ങി ജോബ് ഇവാലുവേഷൻ ഈസ് ദ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ഡിഫറൻറ്റ് ജോബ് ഇൻ ആൻ ഓർഗനൈസേഷൻ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ആൾക്ക് എത്ര കൂലി കൊടുക്കണം എത്ര ആളുകളെ വെക്കണം എന്ന കാര്യങ്ങൾ തീരുമാനിക്കാനാണ് മെയിൻ ആയിട്ട് എന്ത് ഉപയോഗിക്കുന്നത് ജോബ് ഇവാലുവേഷൻ എന്ന പ്രോസസ്സ് ഉപയോഗിക്കുന്നത് ജോബ് ഇവാലുവേഷൻ ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ഡിഫറൻറ്റ് ജോബ് ഓഫ് ആൻ ഓർഗനൈസേഷൻ അതിന് കുറെ മതേഡ്സ് ഉണ്ട് എന്തിനാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ജോബ് ഇവാലുവേഷൻ വൺ ഇറ്റ് ഡിസൈഡ് ദ റിലേറ്റീവ് വാല്യൂ അറ്റ് ഓഫ് എ ഡിഫറൻറ്റ് ജോബ് റിലേറ്റീവ് വാല്യൂ സാലറി അല്ലെങ്കിൽ കൂലി എണ്ണം ഒക്കെ എങ്ങനെ ഒന്നാമതായിട്ട് റിലേറ്റീവ് ജോലിയാണ് രണ്ട് ഹെൽപ്പ് ടു ഫോർമുലേറ്റ് അപ്രോപ്രിയേറ്റ് ആൻഡ് യൂണിഫോം വേജ് ഇത് എന്തിനു സഹായിക്കുന്നു ജോബ് ഇവാലുവേഷൻ എന്തിനു സഹായിക്കുന്നു ടു ഗീവ് യൂണിഫോം വേജ് ക്ലാരിഫൈ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഓരോരുത്തരും തമ്മിലുള്ള എന്താണ് തനിക്ക് ചെയ്യേണ്ട ജോലി അല്ലെങ്കിൽ ഓരോ ജോലിക്കും എന്താണ് റെസ്പോൺസിബിലിറ്റി എന്ന് തീരുമാനിക്കാൻ പിന്നെ ബേസിസ് ഫോർ റിക്രൂട്ട്മെന്റ് ബേസിസ് ഫോർ എങ്ങനെ റിക്രൂട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതും ജോബ് ഇവാലുവേഷൻ ബേസ്ഡ് ആണ് ടു ഇംപ്രൂവ് എംപ്ലോയി എംപ്ലോയർ റിലേഷൻഷിപ്പ് ഇത്രയുമാണ് ജോബ് ഇവാലുവേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അങ്ങനെ തന്നെ ചോദിക്കാം ഒബ്ജക്റ്റീവ്സ് ഓഫ് ജോബ് ഇവാലുവേഷൻ അടുത്തത് എങ്ങനെയാണ് ചെയ്യേണ്ടത് സ്റ്റെപ്പ് റിക്വയർഡ് ഫോർ ജോബ് ഇവാലുവേഷൻ

for definition for standard definition for qualification then prepare the job rating then ഷോർട്ട് out the initial description identify the key job പിന്നെയും ഒരുപാട് കാര്യങ്ങളുണ്ട് പല കാര്യങ്ങളെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല ജോബ് ഇവാലുവേഷന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് സെലക്ട് ജോബ് ഇനി ഏത് മെത്തേഡിൽ വേണം നമ്മൾ ജോബ് ജോബ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് മെത്തേഡ് ഓഫ് ജോബ് ഇവാലുവേഷൻ അത് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടാവാം ക്വാളിറ്റീവ് ആയിട്ടാവാം നോൺ ക്വാണ്ടിറ്റേറ്റീവ് അല്ലെങ്കിൽ ക്വാളിറ്റീവ് മെത്തേഡാണ് റാങ്കിംഗ് മെത്തേഡ് ക്ലാസിഫിക്കേഷൻ മെത്തേഡ് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ടെക്നിക്സ് ആണ് എന്തെന്ന് പറയുന്നത് ഫാക്ടർ കമ്പാരിസൺ പോയിന്റ് റേറ്റിംഗ് പോലുള്ള കാര്യങ്ങൾ അപ്പോൾ താങ്ക് യു ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇനി മൺഡേ ആണ് ഉണ്ടാവുക ശ്രദ്ധിക്കുക മൺഡേ ആണ് അടുത്ത ക്ലാസ് ഉണ്ടാവുക ആ മൺഡേ പുതിയ ടൈം ആയിരിക്കും അറിയിക്കും അത് നിങ്ങള് ഗ്രൂപ്പിൽ അറിയിക്കുന്നതാണ് കേട്ടോ ശരി താങ്ക് യു നോട്ട് ഞാൻ പറഞ്ഞു സൂമിൽ തന്നെ വരണം ഒരു ഒരുമിറ്റ് ഐ എമ്മിന്റെ സാറിന്റെ ക്ലാസ് ഇതായിട്ടുണ്ട് പിന്നെ സൂമിൽ അപ്പൊ ആകെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യം ചെയ്യണ്ടെന്നുള്ള കാര്യ ഓക്കെ ലീവ് ചെയ്യാം ഞാൻ അതറിഞ്ഞ